ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ലുക്കേമിയ അങ്ങനെ എന്തോ ഉണ്ടാവും. എനിക്ക് ഇതിന് മധുരം ഉണ്ടാന്ന് വിളിക്കാം. ഞാനിതിന് മധുരം ഉണ്ടാകുന്ന ആവശ്യം. അപ്പോൾ നമ്മൾ നോക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ഗോതമ്പ പൊടി ഇട്ട് കൊടുക്കാം. അളവൊക്കെ ആ ബോക്സിലുണ്ടാവും. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലവർ. പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് മിക്സാക്കാം. അരിയിലേക്ക് കുഞ്ഞേ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് നല്ല പോലെ പേസ്റ്റ് ആക്കി എടുക്കണം. നല്ല ലൂസ് ആവേത് കുറച്ച് കട്ടിയായിക്കോട്ടെ. കണ്ട ഇതുപോലെ ആയിക്കോട്ടെ. അത് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ അതിന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറേ പഞ്ചസാര അങ്ങോട്ട് തട്ടി കൊടുത്തോ. എന്നിട്ട് അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തോ. കുറച്ച് മതി. ഇനി രണ്ട് കുട്ടികൾ അതിലേക്ക് ഇട്ട് കൊടുത്തോ. എന്നിട്ട് ഈ തുള്ളി റോസ് വാട്ടറും ഒഴിച്ച് കൊടുത്തോ. ഇത് കഴിഞ്ഞാൽ ഇത്രയും നാടങ്ങ പിന്നെ കൊടുത്തോ. അത് നന്നായിട്ട് അങ്ങോട്ട് തളച്ചോട്ടെ. ഇതാ റെസ്റ്റ് എടുക്കാൻ പോയ ആള് ഇതാ അല പൊന്തപ്പനായി വന്നിട്ടുണ്ട്. അപ്പൊ പൊന്തപ്പന ഒന്നുകൂടി നമുക്കൊന്ന് മിസ്സാക്കി വെക്കാം. നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടായി വന്നാൽ നമുക്ക് ആ പൊന്തപ്പനെ തുണ്ടത്തുണ്ടായിച്ചേ ഓയിലിൽ ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ചിട്ട് കൊടുത്താൽ മതി. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ വലുതാവും. അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇവര് ഉണ്ടപ്പന്മാരായി വരും. കണ്ടാവും ഉണ്ടപ്പന്മാരാവുണ്ട് വര്. അങ്ങനെ ഇതല്ലാതെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. കുറേ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാം. ചിലപ്പോൾ അവിടെ ഇത് മൈദ വെച്ചിട്ടാവും ഉണ്ടാക്കാറ്. ഞങ്ങളെ ഇതൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാ. ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ. അപ്പൊ ഗോതമ്പ് പൊടി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴാ നമ്മളൊക്കെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ബാക്കിലെ ഉണ്ടകളൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. ഉണ്ടപ്പന്മാരെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോ നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച വെള്ളല്ലേ, അതങ്ങോട്ട് അതിൽ കൊഴിച്ചു കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, തേൻ ഒഴിച്ചു കൊടുക്കാം. എന്തൊഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതാ ഇതൊക്കെ ചെയ്തോ, എല്ലാതും അങ്ങോട്ട് കുത്തി പൊളിച്ചോ.